വാഹനമായിട്ടുണ്ട്. ഈ ഒരു സ്പീഡിലേക്ക് ഇറങ്ങുന്നത് കൂടെ നമുക്ക് കാണാം. ഞാനൊന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്തേക്കാം. ഈ ഒരു ടയറിൽ മാത്രം ട്രാക്ഷൻ ഇല്ല, പിടുത്തമില്ല. നമസ്കാരം, ഞാൻ രാകേഷ് എംജി. വാഹനത്തിൽ എന്താണ് ഡിഫറൻഷ്യൽ ലോക്ക് എന്നറിയപ്പെടുന്നത്? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് ലത @ലതാബാബു ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്, എന്താണ് ഡിഫറൻഷ്യൽ ലോക്ക് എന്നും അത് ഉള്ളതും ഇല്ലാത്തതുമായ വാഹനങ്ങളുടെ വ്യത്യാസവും അത്തരം വാഹനങ്ങളുടെ പ്രകടനത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? ഷുവറായിട്ടും. ആദ്യം തന്നെ എന്താണ് ഡിഫറൻഷ്യൽ ലോക്ക് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഡിഫറൻഷ്യൽ എന്താണെന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഇനി അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ സെലീറിയാണ്. അപ്പം ഇതിന് ഡിഫറൻഷ്യൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് ട്രാൻസാക്സിലാണ് വരുന്നത്. സെയിം ഡിഫറൻഷ്യലിൻ്റെ വർക്ക് ചെയ്യുന്ന ട്രാൻസാക്സിലാണ്. അപ്പോൾ എന്താണ് സംഭവം ഇവിടെ നടക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഈ റൈറ്റ് സൈഡിലെ ടയർ നമ്മളിപ്പോൾ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നിർത്തിയേക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനത് കയറിയിരുന്നു, സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുത്തു. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ടയർ കറങ്ങുന്നുണ്ട്. ആ ശരി, ഒന്ന് ലെഫ്റ്റ് സൈഡും കൂടെ ഒന്ന് കാണിച്ചേക്കാം. യെസ്, ലെഫ്റ്റ് സൈഡ് അനങ്ങുന്നില്ല. എന്നാൽ അതേ സ്ഥാനത്ത് റൈറ്റ് സൈഡിൽ നമ്മുടെ ടയർ കറങ്ങുന്നുണ്ട്. നമ്മുടെ സ്പീഡും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ സ്പീഡ് കയറുന്നതും കൂടെ നമുക്കിപ്പോൾ കാണാം. ഇത് കണ്ടോ, ഇപ്പം 20 കിലോമീറ്റർ സ്പീഡിൽ നമ്മുടെ വാഹനമായിട്ടുണ്ട്. ഈ ഒരു സ്പീഡിലേക്ക് ഇറങ്ങുന്നതും കൂടെ നമുക്ക് കാണാം. ഞാനൊന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്തേക്കാം. തേർഡ് ഗിയർ. ഓക്കെ, മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഞാനൊന്ന് ക്ലച്ച് ഔട്ടി വാഹനം ഓഫ് ചെയ്യാണ്. ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്തേക്കാം. യെസ്, ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ പരിപാടി കണ്ടു. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ടയറിൽ മാത്രം ട്രാക്ഷൻ ഇല്ല, പിടുത്തമില്ല. പിടുത്തം ഇല്ലാതെ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പിടുത്തമില്ലെന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്, ഗ്രൗണ്ടിലല്ല നിൽക്കുന്നത്, എയറിലാണ് നിൽക്കുന്നത്. അപ്പോൾ എയറിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഗ്രൗണ്ടിലുള്ള ടയർ കറങ്ങിയോ? ഇല്ല, കറങ്ങിയിട്ടില്ല. ഇത് നല്ല രീതിക്ക് ട്രാക്ഷൻ, അതായത് ഭയങ്കര ട്രാക്ഷൻ ഉണ്ട്. അവിടെ ട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല, പിടുത്തമില്ല. പിടുത്തം ഇല്ലാതെ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? അവിടെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു ടയർ ചെളിയിലോ വല്ലതും കുടുങ്ങിയെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ മണ്ണുള്ള ഭാഗത്തോ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടയർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേതിരിക്കും, ഈ ടയർ കറങ്ങത്തുമില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ടയറിലോട്ടും കൊടുക്കുന്ന കറക്കം ഒരുപോലെയായിരിക്കും. അങ്ങനെ ഒരുപോലെ തന്നെ ടയറിലോട്ടുള്ള കറക്കം കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ആ ടയർ കറങ്ങുകയാണെങ്കിലും ഈ ഒരു പോർഷൻ കൊണ്ട് വാഹനം പതുക്കെ മുമ്പിലോട്ട് പോകും. അങ്ങനെ ഒരു അനക്കം വരുന്ന സമയത്ത് പതുക്കെ പിടിച്ചാണെങ്കിലും ഈ വാഹനം കയറിപ്പോകുന്നതായിരിക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ്. ഈ ഡിഫറൻഷ്യലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് ടയേഴ്സിലും ട്രാക്ഷൻ ഏറ്റവും കൂടുതൽ വരുന്ന ഭാഗത്ത് ഒന്ന് പിടുത്തം വരാനും ട്രാക്ഷൻ ഇല്ലാത്ത ഭാഗത്ത് കറക്കം കൂടുതൽ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഡിഫറൻഷ്യൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് പർപ്പസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു വാഹനം ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലോട്ട് തിരിക്കുകയെന്ന് വെച്ചോളൂ, നിർത്തി തിരിക്കുക. തിരിക്കുന്ന സമയത്ത് ഉള്ളിലത്തെ ടയർ കറങ്ങുന്നത് കുറവായിരിക്കും. ഒന്ന് സങ്കല്പിച്ച് നോക്കുക, ഇങ്ങനെ ഇരിക്കുന്നൊരു വാഹനം ഇങ്ങനെ തിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കൂടുതൽ കറങ്ങണം, റൈറ്റ് സൈഡ് കുറച്ചേ കറങ്ങുന്നുള്ളൂ. ട്രാക്ഷൻ കൂടുതൽ റൈറ്റ് സൈഡിലായിരിക്കും വരുന്നത്. റൈറ്റ് സൈഡാണ് നമ്മൾ കുത്തി തിരിക്കുന്നത്. റൈറ്റ് സൈഡ് കറങ്ങുന്നത് കുറവായിരിക്കും, ലെഫ്റ്റ് സൈഡ് കൂടുതൽ കറങ്ങും. ഇതാണ് ഡിഫറൻഷ്യലിൻ്റെ പരിപാടി. പക്ഷേ ഡിഫറൻഷ്യൽ ലോക്ക് ഇട്ട് എപ്പോഴും ഓടിക്കാനും പാടില്ല. അത് നമ്മുടെ വാഹനത്തിൻ്റെ ഡിഫറൻഷ്യൽ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഡിഫറൻഷ്യൽ ലോക്ക് ഉള്ള വാഹനങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കാണിച്ചൊരു എക്സാമ്പിളാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കുന്നത്. അപ്പം ഇതിലെന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് കൂടി ഇട്ടേക്കുക.